ലോക സിനിമയ്ക്ക് തന്നെ തിരനഷ്ടമാണ് ദക്ഷിണ കൊറിയൻ സംവിധായകൻ കിം ഗി ഡുക്കിന്റെ വിയോഗം. തന്റെ കരിയറിൽ മൂന്ന് ചിത്രങ്ങളാണ് അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത്. ത്രീ ഐവണ്, സ്പ്രിംഗ്, സമ്മർ, ഫോൾ, വിന്റർ ആൻഡ് സ്പ്രിംഗ് എന്നീ മാസ്റ്റർ പീസുകളും വയലൻസ് കൊണ്ട് നിറഞ്ഞ മൊബീസുമാണ് കിം എന്ന ചലച്ചിത്രകാരനെ ലോകമറിയുന്ന ഒരു കലാകാരനായി മാറ്റിയത്. അതിലുപരി വ്യക്തി ജീവിതത്തിലെ ആരോപണങ്ങളും അദ്ദേഹത്തെ അലട്ടിയ ഒരു കാര്യം തന്നെയായിരുന്നു. ലോക ക്ലാസിക്കുകൾ എപ്പോഴും നെഞ്ചിൽ കൊണ്ട് നടക്കാറുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ കൂടിയായിരുന്നു അദ്ദേഹം. കിമ്മിലേക്ക് വരികയാണെങ്കിൽ, പാരീസിൽ പഠിച്ചു വളർന്ന കിം 1996 സ്വതന്ത്ര സംവിധായകനാവുന്നത്. ക്രോക്കോഡൈൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു കിം ഗി ഡുക്ക് ഞെട്ടിച്ചത്. ഹാൻ നദിക്കരയിൽ താമസിക്കുന്ന ഒരു അനാഥന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ഈ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന യുവതി ഇയാൾ രക്ഷപ്പെടുത്തുന്നു. പിന്നീട് ഈ ഒരു പെൺകുട്ടിയെ ഇയാൾ ബലാത്സംഗം ചെയ്തതുമാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. പിന്നീട് ഇരുവർക്കുമിടയിൽ വളർന്നു വരുന്ന ബന്ധമായിരുന്നു ചിത്രത്തെ ശക്തമാക്കിയത്. ദക്ഷിണ കൊറിയയിൽ ഒരു അർദ്ധരാത്രി കൊണ്ട് ക്രോക്കഡൈൽ എന്നൊരു സിനിമയിലൂടെ താരമാകുവാൻ കിം ഗി ഡുക്കിന് സാധിക്കുകയും ചെയ്തു. ദ ഐ ആണ് കിം ഗി ഡുക്കിനെ ലോക പ്രശസ്തനാക്കിയ ഒരു സംവിധായകനാക്കിയത്. ഇതിലെ വയലൻസ് രംഗങ്ങൾ കണ്ട് വെനീസ് ചലച്ചിത്ര മേളയിലെ കാണികൾ ഛർദ്ദിച്ച സംഭവം വരെ ഉണ്ടായിരുന്നു. ത്രീ ഐവണിൽ അദ്ദേഹം ആ ഒരു പോരായ്മ പരിഹരിക്കുകയായിരുന്നു. ഒരു അനാഥനും അതുപോലെ തന്നെ ഭവനരഹിതനുമായ യുവാവ് മറ്റാരുടെ വീട്ടിൽ ഒളിച്ച് താമസിക്കുന്നതും ഒരു യുവതിയുമായി ബന്ധം സ്ഥാപിക്കുന്നതുമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഈ യുവതി അവരുടെ ഭർത്താവിനെ വഞ്ചിക്കുന്നവളാണ്. ഈ അനാഥനുമായി അവർ പ്രണയത്തിലാകുന്നതാണ് ഈ ഒരു ചിത്രത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. വളരെ ഇന്റൻസീവായ പ്രണയരംഗങ്ങളുള്ള ഒരു ചിത്രം കൂടിയാണിത്. താരതമ്യേന വയലൻസ് കുറഞ്ഞ കിം ഗി ഡുക്കിന്റെ ചിത്രം കൂടിയായിരുന്നു ഇത്. കിം ഗി ഡുക്കിന്റെ ഏറ്റവും മികച്ച ചിത്രമായി കാണുന്നത് സ്പ്രിംഗ്, സമ്മർ, ഫാൾ, വിന്റർ ആൻഡ് സ്പ്രിംഗ് എന്നൊരു സിനിമ തന്നെയാണ്. ഒരു ബുദ്ധിസ്റ്റ് സന്യാസിയുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളാണ് ഈ ചിത്രം പറയുന്നത്. കുട്ടിക്കാലം മുതൽ വാർദ്ധക്യം വരെയുള്ള കാലഘട്ടങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ വരെ ഈ ഒരു ചിത്രത്തിന്റെ പ്രമേയം ചർച്ചയായിരുന്നു. മലയാളികൾക്കിടയിലും അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് മൂവി കിം ഗി ഡുക്കിന്റെ ഈ ഒരു പടം തന്നെയാണ്. ഇനി ചോരയുടെ മണമുള്ള ചിത്രമെന്ന കിമ്മിന്റെ മൊബിയസിനെ അന്താരാഷ്ട്ര നിരൂപകർ വിളിക്കുന്നു. എന്നല്ലെങ്കിൽ കേരളത്തിൽ ചലച്ചിത്രമേളയിൽ ഈ ചിത്രം കാണാനായി വലിയ തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. വളരെ വാർത്തകളായതാണ്. വളരെയേറെ വിവാദമുണ്ടാക്കിയ ഒരു പ്ലോട്ടാണ് ഈ ഒരു ചിത്രത്തിന്റേത്. മൊബിയസ് കണ്ടു തീർത്തതിന്റെ ഞെട്ടൽ ശരിക്കും സത്യത്തിൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ സിനിമ അടിക്കാൻ, പച്ചയ്ക്ക് വിളിച്ചു പറയാനും ദൃശ്യവൽക്കരിക്കാനും ലോകത്ത് മറ്റൊരു കിം ഉണ്ടാകുമെന്നത് സംശയം തന്നെയാണ്. കണ്ടു തീർത്തിട്ടും ഇപ്പോഴും വേട്ടയാടപ്പെടുന്ന ഒരു ചിത്രം കൂടിയാണ് മൂബീസ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഭീകരമായ ഒരു സിനിമ അനുഭവം. എന്നാൽ ദക്ഷിണ കൊറിയയിൽ അത്ര പോപ്പുലർ ആയിരുന്നില്ല കിം. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സ്ത്രീ വിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്നവയാണെന്നായിരുന്നു കിമ്മിനെതിരെയുള്ള ആരോപണം. പെനിസ് ഫാഷിസം എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള വിശേഷണം തന്നെ. സ്പ്രിംഗ്, സമ്മർ, ഫാൾ, വിന്റർ ആൻഡ് സ്പ്രിംഗ്, പിയാത്ത, മൊബിയസ്, ത്രീ ആൻഡ് വൺ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ മനുഷ്യ മനസ്സിന്റെ നിഗൂഢതകളിലേക്കുള്ള അതിതീവ്രമായ കടന്നുകയറ്റങ്ങളായിരുന്നു. ശാന്തതയിൽ തുടങ്ങി ശാന്തതയിൽ അവസാനിക്കുന്നതല്ല അദ്ദേഹത്തിന്റെ സമീപന രീതി അല്ലെങ്കിൽ സിനിമകൾ. ശാന്തതയിൽ നിന്നും അതിഹിംസയുടെ രൂക്ഷ ഭാവതലങ്ങളെ സങ്കോചങ്ങളില്ലാതെ പകർത്തിയ ഒരു സംവിധായകൻ ഹിംസയ്ക്ക് പുതിയ നിർവചനങ്ങൾ തന്നെ സമർത്ഥിച്ചു. ഒരുപക്ഷെ നമുക്ക് കണ്ടു തീർക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ സിനിമകൾ. വ്യക്തിപരമായി മാനസിക സംഘർഷങ്ങളും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളുമായിരുന്നു കിം ചിത്രങ്ങളുടെ പ്രത്യേകത. ഒരുപക്ഷെ ആത്മസംഘർഷങ്ങളെ ചലച്ചിത്ര ഫ്രെയിമുകളിൽ അവതരിപ്പിച്ച് പ്രേക്ഷകരെ ഇത്തരത്തിൽ മുൾമുനയിൽ നിർത്താനായ അപൂർവം സംവിധായകരിൽ ഒരാളാണ് കിം. അത് അടിപൊളിയായിട്ട് പറയാം. കഥാപാത്രങ്ങളുടെ വ്യക്തി കേന്ദ്രീകൃതമായ സ്വഭാവ സവിശേഷതകൾ വരച്ചു കാട്ടിയ അപൂർവം പ്രതിഭകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 2020 കോവിഡ് മഹാമാരിയുടെയും തീരാനഷ്ടങ്ങളുടെ പട്ടികയിലേക്ക് കിമ്മിന്റെ പേര് കൂടി എഴുതി ചേർക്കുകയാണ്. സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു കിമ്മും അദ്ദേഹത്തിന്റെ സിനിമകളും. അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഫിലിം ഫെസ്റ്റിവലിൽ കിമ്മിന്റെ സിനിമകൾക്ക് അത്രയേറെ പ്രേക്ഷക പിന്തുണയായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇനി കിമ്മില്ല എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വിങ്ങൽ തന്നെയാണ്. കാരണം ഇങ്ങനെ സിനിമകൾ എടുക്കാൻ, ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുവാൻ ഒരേ കിമ്മ് മാത്രമേ ഈ ലോകത്തുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്തായാലും പ്രിയപ്പെട്ട കിമ്മിന് 1000 ആദരാഞ്ജലികൾ.